ഹലോ ആരും ഇല്ല ഇവിടെ ബ്രോ ഇറങ്ങി വാ അച്ഛ അമ്മ വേഗം വാ എടാ അമ്മ വേഗം വാ കല്യാണി എല്ലാരും വാ ഇവിടെ കം ഓൺ എന്തിനാണ് അവിടെ കിടന്ന് കൂകി വിളിക്കുന്നത് കൂകി വിളിക്കും അത്രയ്ക്ക് നല്ല ഗുഡ് ന്യൂസ് ആയിട്ടാ ഞാൻ വന്നിരിക്കുന്നത് ഗുഡ് ന്യൂസോ എന്ത് ഗുഡ് ന്യൂസ് അമ്മ അമ്മ അത് സീറ്റ്സ് എടുക്ക് എന്നിട്ട് ഞാൻ കാര്യം പറയാം ആദ്യം നീ കാര്യം പറ അരവിന്ദേ പറയാം അമ്മ അമ്മ സീറ്റ്സ് എടുക്ക് ഏയ് ഇടുക്കച്ച ഇനി പറ എന്താ കാര്യം അമ്മ ഒരു മിനിറ്റ് ബ്രോ സീറ്റ്സ് എടുക്ക് എന്താടാ സ്വീറ്റ്സ് ഒക്കെ നിനക്ക് എല്ലാ സപ്ലിയും കിട്ടിയോ ബ്രോ ദേ കോമഡി വേണ്ട ഇതേ പഠിത്ത കാര്യമൊന്നുമല്ല ആദ്യം സ്വീറ്റ്സ് എടുക്ക് ആ എളമേ സ്വീറ്റ്സ് എടുക്ക് എന്താ സ്വീറ്റ്സ് ഒക്കെ ആദ്യം എടുക്ക് കാര്യമൊക്കെ പറയാം ശരി കല്യാണി സ്വീറ്റ്സ് എടുക്ക് കല്യാണി അല്ല അല്ലെങ്കിൽ വേണ്ട നീ തന്നെ എടുത്ത് എല്ലാവരും കൊടുക്ക് അയ്യോ ഇതൊന്നും വേണ്ട നീ മുന്നേ വേണം കല്യാണി ഇന്നത്തെ സന്തോഷത്തിന് കാരണം നീ തന്നെയാ പിടിക്ക് പിടിക്കാൻ ദാ ഇങ്ങി വാടാ നീ ഇതുവരെ കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ ആദ്യം അത് പറ ബ്രോ ബ്രോ ഇന്ന് മെയിൽ ചെക്ക് ചെയ്തില്ലേ അല്ലേ അതെനിക്ക് മനസ്സിലായി അന്ന് ആ അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി ബ്രോയും കല്യാണിയും കൂടി ഡെമോ കല്യാണം നടത്തി ഒരു പ്രോജക്ട് സൈൻ ചെയ്തില്ലേ ആ പ്രോജക്ട് ഗ്രാൻഡ് സക്സസ് ആ വിത്ത് ഡബിൾ പ്രോഫിറ്റ് കൈയടിച്ച് എനിക്കല്ല ചേട്ടൻ അതെ ഇതുവരെ ഒരു പ്രോജക്ടിനും ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര ലാഭം കിട്ടിയിട്ടില്ലെന്ന് അവര് തന്നെ പറയുന്നത് അത് മാത്രമല്ല ബ്രോയുടെയും കല്യാണിയുടെയും ഡെമോ കല്യാണത്തിന്റെ വീഡിയോ കണ്ടിട്ടേ ഫോറിനേഴ്സ് ഒക്കെ സൂപ്പർ ജോഡികൾ എന്നാ കമന്റ് പറഞ്ഞിരിക്കുന്നേ അല്ല അമ്മ ഇതുവരെ കല്യാണ വീഡിയോ കണ്ടിട്ടില്ലല്ലോ കണ്ടായിരുന്നെങ്കിൽ അമ്മ അതേ ഇടയിലോ എന്നെ പറഞ്ഞേനെ എന്റെ ഈ പെൻഡ്രൈവിലുണ്ട് ഞാനിപ്പോ കാണിച്ചരേ മാറി ചേട്ട
ആനന്ദ് കല്യാണിയുടെ കഴുത്തിൽ താലി വരെ കെട്ടിയില്ലേ? അതും ചേച്ചിയെ ധിക്കരിച്ച്. ഹാ, ഇതെല്ലാം കൂടി കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോ ആ ജ്യോത്സ്യം പറഞ്ഞ പെണ്ണേ, ആ കല്യാണി അല്ലേ എന്ന് എന്റെ മനസ്സിൽ ഒരു സംശയം. എങ്ങനെയുണ്ടമ്മ ഡെമോ കല്യാണം? ഇത് കണ്ടാലേ ഫോറിനേഴ്സ് അല്ല അന്യഗ്രഹ ജീവികളേറെ വീണു. പ്രോയും കല്യാണി പെർഫെക്റ്റ് ആൻഡ് റിയൽ ജോഡികളെ പോലെ ഇരിക്കല്ലേ. ബ്രോ, ഇതിന്റെ എല്ലാ ക്രെഡിറ്റും എനിക്കാ തരണ്ട്. ഒരു കാരണവശാലും ഡെമോ കല്യാണത്തിന് ഇരിക്കില്ലെന്ന് വാശി പിടിച്ചവരാ നിങ്ങൾ രണ്ടുപേരും. എന്നിട്ട് പിടിച്ച പിടിയിടാതെ ഞാനാ രണ്ടെണ്ണത്തിന് കമ്പൈൽ ചെയ്ത് അഭിനയിപ്പിച്ചത്. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഇത്രയും ലാഭം കിട്ടി. അതാണ് പറയുന്നത്, ചെയ്യാനുള്ള കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അപ്പ ഇതിനെല്ലാത്തിനും കാരണം നീയാണല്ലേ. നിന്റെ ഏട്ടനെ ആരോട് ചേർത്താടാ നീ പെർഫെക്റ്റ് ജോഡി എന്ന് വിളിച്ചു കൂവിയത്? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മകൻ ആനന്ദിന് പെർഫെക്റ്റ് ജോഡിയായി നീ കണ്ടെത്തിയത് ഈ നാലാന്തര അടുക്കളക്കാരിയല്ലേ? ആനന്ദിന്റെ നിഴലോരത്ത് നിൽക്കാൻ പോലും വേണോടാ ഒരു മിനിമം യോഗ്യത. കഷ്ടം. ഇനിയെങ്കിലും അവനവന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും ചേർന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പഠിക്കും. തമാശയ്ക്ക് പോലും ഇനി നീ ഇങ്ങനെ സംസാരിച്ച ഞാൻ പ്രസവിച്ചതാണെന്ന് പോലും നോക്കില്ല. ആർത്ത് തുണ്ടം തുണ്ടമായി ഇവിടെ ഇടും. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. കെട്ടിലമ്മ ഒന്ന് നിന്നേ. എന്താ എന്താ മാഡം,
അടുക്കളക്കാരിച്ചംബരത്തെ അരമന സ്വപ്നം കണ്ട് നടക്കണ്ടാന്ന്. അല്ലെങ്കിൽ തന്നെ നീ എന്താടി കരുതിയത്? ആ ഡെമോ കല്യാണത്തിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടെന്നോ? എന്നാ നിനക്കങ്ങ് തെറ്റി. അത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മനസ്സിലുണ്ടാക്കിയ മുറിവ് ചെറുതല്ല. ആ മുറിവ് അങ്ങനെയൊന്നും ഉണങ്ങാൻ ഈ വിലാസിനെ സമ്മതിക്കുകയില്ല. നീ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. അതിന്ന് രക്ഷപ്പെടാൻ ഏത് ക്ഷേത്രത്തിൽ പോയി അഗ്നികുംഭം എടുത്താലും നടക്കുകയില്ല. ഈ വിലാസിനിയാ പറയുന്നത്. എന്താടി അഗ്നികുംഭം എന്ന് പറഞ്ഞപ്പോ നീ ഒന്ന് ഞെട്ടിയത്? പറയടി, അന്ന് നീ ആനന്ദ് സുഖപ്പെടാൻ ഗുരുജിയുടെ വാക്ക് കേട്ട അഗ്നികുംഭമല്ലേ എടുത്തത് ക്ഷേത്രത്തിൽ വെച്ച്? അല്ല, ഞാൻ വല്യൂന്നിനു വേണ്ടി പെറ്റിലില് കർപ്പൂരം കത്തിച്ചു വെച്ചാ പ്രാർത്ഥിച്ചത്. എങ്കി പിന്നെ ഞാൻ പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? അത് മാഡത്തിന് വെറുതെ തോന്നിയത്. ഞാൻ പോന്നു. ഇപ്പൊ നീ പൊയ്ക്കോ. ഏതായാലും ആ ക്ഷേത്രത്തിലെ പൂജാരിയെ ഒന്ന് ഞാൻ കണ്ടുപിടിക്കട്ടെ. പൂജാരി കള്ളം പറയില്ല. അതോടെ നിന്റെ ചെമ്പ് തെളിഞ്ഞോളും കള്ളി. എല്ലാം എടുത്തു വെച്ചോ. മാഡം റെഡിയാ, ഇരിക്ക. ശരി, നീ വീട്ടിൽ പോയിക്കോ, ഞാൻ വിളമ്പിക്കോളാം. അയ്യോ വേണ്ട മാഡം, മാഡം ഇരിക്കേ, ഞാൻ വിളമ്പിത്തരാം. നിന്നോടല്ലേ പറഞ്ഞത് ഇന്ന് ഞാനാ വിളമ്പുന്നേ, സെർവന്റിന്റെ ആവശ്യമില്ല, നിനക്ക് പോവാം. അല്ല മാഡം. ഷടപ്പ്, പോവാൻ പറഞ്ഞ പോയിക്കോളന്നറിയില്ലേ? പിന്നെന്തിനാ നീ അത് ഇതെന്ന് പറഞ്ഞോണ്ട് നിക്കുന്നേ? ഓ ഒന്നും ലക്ഷണേട്ടാ, ആം ഓക്കെ. എനിക്ക് നിങ്ങളോട് തനിച്ച് സംസാരിക്കണം, അതിനാ അവളോട് പോവാൻ പറഞ്ഞ. നിങ്ങളിരിക്കും. ഇരിക്കടാ. നീ ഇരിക്കാകില്ലേ? ഇരിക്കാം. ആദ്യം നിങ്ങൾ കഴിക്ക. കൃഷ്ണേട്ടനും മക്കൾക്കൊക്കെ എന്റെ കൈകൊണ്ട് വിളമ്പി തന്നിട്ട് ഒരുപാട് നാളായി. എന്ത് പറ്റിയാക്കില്ലേ, നിന്റെ മുഖമാകെ വാടിയിരിക്കുന്നല്ലോ. കാര്യം എന്താണെന്ന് പറഞ്ഞൂടെ നിനക്ക്? പറയാം, നമ്മുടെ രണ്ടു മക്കളിൽ ആനന്ദിനെ കുറിച്ച് ഓർത്ത് ഞാൻ ഒരിക്കലും ടെൻഷൻ അടിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്കെന്തോ ആനന്ദിന്റെ കാര്യത്തിൽ ഒരു ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഐ ആം വറീഡ്. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു തോന്നൽ വരാൻ? അതിനിതൊക്കെ എന്താ ഇവിടെ സംഭവിച്ചത്?
ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചില്ലേ? എന്റെ അനുവാദമില്ലാതെ ഒരിക്കലും ഒരു കാര്യവും ചെയ്യാത്ത ആനന്ദിനെ ആ ഡെമോ കല്യാണ വിഷയത്തിൽ തിരിപ്പിച്ചു ദൈവൻ. മര്യാദയ്ക്ക് നടക്കുന്ന ആനന്ദിനെ ഇവൻ ഇതുപോലെ പലതും പറഞ്ഞും ചെയ്യിച്ചും നശിപ്പിക്കുമെന്ന ഇപ്പൊ എന്റെ സംശയം. തൃച്ചംബരത്ത് തറവാടിന് ഒരു അന്തസ്സും കുടുംബ മഹിമയൊക്കെ ഉണ്ട്. അതെന്റെ കാലശേഷം ആനന്ദ് കാക്കുന്ന ഞാൻ കരുതുന്നത്. പക്ഷേ ഈ അരവിന്ദ് ഒരാള് കാരണം ഇപ്പൊ എനിക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. അമ്മേ പ്ലീസ്, അന്നത്തെ ആ ഒരു പ്രത്യേക സാഹചര്യത്തില് അതേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. അതാ ഞങ്ങൾക്ക് അങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ഇനി ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തില് അമ്മയുടെ അനുവാദമില്ലാതെ ഒരു തീരുമാനം എടുക്കില്ല. അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം, വിശ്വസിക്കണം. ആനന്ദിന്റെ വാക്ക്. അമ്മേ, അന്ന് 100 കോടി പ്രൊജക്ട് നഷ്ടപ്പെടുത്തരുന്ന് കരുതിയാ ഞാൻ അങ്ങനെ ചെയ്യിച്ചത്. അല്ലാതെ അമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ വേണ്ടി മനപ്പൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. അമ്മ എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ വളരെ സങ്കടമാ. അഖിലേ, ആനന്ദും അരവിന്ദും പറഞ്ഞത് കേട്ടില്ലേ? സംഭവിച്ചതിനൊക്കെ അവർക്ക് വല്ലാത്ത ഖേദവും സങ്കടവുമുണ്ട്. ഇറ്റ്സ് ഓൾ ഓവർ നൗ. നീ ഇനി അതിനെപ്പറ്റി ആലോചിച്ച് പറയിടാ വരുത് പ്ലീസ്. അമ്മയുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യ. ദേ, ഈ നിമിഷം ആഹാരത്തിന് മുന്നിൽ വെച്ച് ഞങ്ങളൊരു പ്രോമിസ് ആയിരുന്നു. ഞാനും അരവിന്ദും കാരണം ഈ കുടുംബത്തിന് ഒരിക്കലും ഒരു ചീത്തപ്പേരും വരില്ല. ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഞങ്ങൾ കാത്തു സൂക്ഷിക്കും എപ്പോഴും. അതെ അമ്മേ, ഈ കാര്യത്തിൽ അമ്മയ്ക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ഇതന്നെ സംഭവിച്ചത് നാളെ ആവർത്തിക്കില്ല, സത്യമാണ് അമ്മേ. ഞാനും അരവിന്ദും കാരണം ഈ കുടുംബത്തിന് ഒരിക്കലും ഒരു ചീത്തപ്പേരും വരില്ല. ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഞങ്ങൾ കാത്തു സൂക്ഷിക്കും എപ്പോഴും. അതെ അമ്മേ, ഈ കാര്യത്തിൽ അമ്മയ്ക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ഇതന്നെ സംഭവിച്ചത് നാളെ ആവർത്തിക്കില്ല, സത്യമാണ് അമ്മേ. അഖിലേ, നമ്മുടെ മക്കളല്ലേ പറയുന്നത്, അതിനപ്പുറം എന്ത് ഉറപ്പാ നിനക്ക് വേണ്ടത്? കം ഓൺ, ചീർ അപ്പ്. നല്ലൊരു സന്ധ്യയ്ക്ക് ഈ ആഹാരത്തിന്റെ മുന്നിലിരുന്ന് നീ ഞങ്ങളെ വിഷമിപ്പിക്കരുത്. ഓക്കെ, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. എല്ലാവരും ആഹാരം കഴിക്കേ. നാളെ മൈലാഞ്ചി ഇടുന്ന ചടങ്ങ്. നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേക്കണം. കഴിച്ചുകൂടാ, എനിക്കോ? ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. അതെ, എന്താ ഈ മൈലാഞ്ചിയുടെ സംഭവം? അല്ല, അതെ, ചടങ്ങ് ചടങ്ങ് എന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങ് ചോപ്പിച്ചെടുക്കോ? ഏയ് നോ നോ, ഈ മൈലാഞ്ചിയുടേത് അങ്ങ് മലബാറിലൊക്കെ നടക്കുന്ന പോലത്തെ രീതിയിലുള്ള ചടങ്ങല്ല. ഇത് തൃച്ചംബരത്തിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം. മരുമകളാകാൻ പോകുന്ന പെൺകുട്ടിയുടെ കയ്യിൽ തൃച്ചംബരത്തെ ഗൃഹനാഥ മൈലാഞ്ചി ഇടുന്നതാണ് ചടങ്ങ്. ഇതുപോലെ കല്യാണം വരെ മറ്റ് പരമ്പരാഗത ചടങ്ങുകൾ വേറെയുണ്ട്. ഓരോന്നോരോന്നായിട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. അമ്മ പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ. എന്റെ ശിവനെ, ഇങ്ങനെ പാരമ്പര്യം ചടങ്ങും എന്നൊക്കെ പറഞ്ഞ്, അല്ല ഇനി അമ്പലക്കുളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് താലിയിട്ടേണ്ടി വരും. അല്ല, എനിക്ക് നീന്താ അറിയാത്തോണ്ടേ ബ്രോ തന്നെ രണ്ടെണ്ണത്തിനും കെട്ടേണ്ടി വരും. എടാ പോടാ അവിടുന്ന്.